കനാൽ ഫോൾ എന്താണെന്നും അതിന്റെ നെസസിറ്റി എന്താണെന്നും അതേപോലെ ഇതിന്റെ ലൊക്കേഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനിയുള്ളത് ടൈപ്സ് ഓഫ് ഫോൾസ് ആണ്. മേജർ ടൈപ്സ് എന്ന് പറയുന്നത് ഓഗി ഫോൾസ്, ട്രപ്പിസോയ്ഡൽ നോച്ച് ഫോൾ, സൈഫൺ വെൽഡ്രോ, സാർദ ടൈപ്പ് ഫോൾ, സ്ട്രെയിറ്റ് ഗ്ലേസിസ് ഫോൾ, മൊണ്ടേക് ടൈപ്പ് ഫോൾ, ഇംഗ്ലീഷ് ഫോൾ, റാപ്പിഡ്സ് ആൻഡ് സ്റ്റെപ്ഡ് ഫോൾ. ഇത്രയുമാണ് ഫോളുകളിൽ സാധാരണ കാണുന്ന ടൈപ്സ്. ഇതിൽ തന്നെ ട്രപ്പിസോയ്ഡൽ നോച്ച് ഫോൾ, സൈഫൺ വെൽഡ്രോ ആൻഡ് സാർദ ടൈപ്പ് ഫോൾ ഇത് മൂന്നുമാണ് തേർഡ് മൊഡ്യൂളിൽ ഡിസൈനിന് ആവശ്യമുള്ളത്. സോ ഇതിന് മൂന്നിനെ പറ്റിയും നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ ഫസ്റ്റ് വൺ, ഓഗി ഫോൾ. ഓഗി ഫോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കനാലിന്റെ ബെഡ് ലോ പെട്ടെന്ന് താഴ്ത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതാണ് അപ്സ്ട്രീം ബെഡ് ആൻഡ് ദിസ് ഇസ് ഡൗൺ സ്ട്രീം ബെഡ്. അപ്പോൾ ഇതിൻ്റെ ഈ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് ഒരു കോൺവെക്സ് കർവ് ആൻഡ് കോൺകേവ് കർവിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവ്ഡ് ട്രാൻസിഷനിൽ കൊടുക്കുന്ന ഫോളിനെയാണ് നമ്മൾ ഓഗി ഫോൾ എന്ന് വിളിക്കുക. ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഓഗി എന്ന് പറയുക, ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ്. സോ ഇങ്ങനെ ഒരു കനാല് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിന് കുറച്ചധികം ഡിഫെക്ട്സ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിൽ പെട്ടെന്നൊരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ കൊടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവൽ പെട്ടെന്ന് താഴ്ന്നു പോകും, അതായത് ഡ്രോ ഡൗൺ ഉണ്ടാവും. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഈ ഒറിജിനൽ വാട്ടർ ലെവൽ. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഫോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഇങ്ങനെ താഴ്ന്നു പോകുന്നുണ്ട്. സോ ഇത്രയും ഡ്രോ ഡൗണ് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. കാരണം ഇതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു കനാൽ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈഡിലൊരു ബ്രാഞ്ച് കനാലോ മറ്റോ, ഇത്തരത്തിലൊരു കനാൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡ്രോ ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ ആ കനാലിലേക്ക് വേണ്ടത്ര സപ്ലൈ കിട്ടില്ല. അതേപോലെ തന്നെ ഇത്തിരി സ്മൂത്ത് ആയൊരു ട്രാൻസിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ ഫോൾ ചെയ്യുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പം അത്തരത്തിൽ വലിയ വെലോസിറ്റിയിൽ പോകുമ്പോൾ ഇവിടെ പ്രോപ്പർ എനർജി ഡിസിപ്പേഷൻ നടക്കാതെ അത് ഇതിൻ്റെ ഡൗൺ സ്ട്രീം ബെഡിൽ ഡാമേജസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഡിഫക്ട്സ്. അപ്പോൾ ഇതിനെ പരിഹരിക്കാനാണ് പിന്നീട് ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് ഇനീഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള ഓഗി ഫോൾ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് കാണാൻ പറ്റും വാട്ടർ ലെവലിൽ നല്ലൊരു വേരിയേഷൻ, അല്ലെങ്കിൽ നല്ല ഡ്രോ ഡൗൺ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം ബെഡ് അത്ര പ്രൊട്ടക്റ്റഡ് അല്ല, ഇവിടെ ഡാമേജസ് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. കാരണം ഇവിടെ പ്രോപ്പർ എനർജി ഡിസിപ്പേഷൻ നടക്കാത്തതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഇവിടെ ഉണ്ടാകുന്ന ഡ്രോ ഡൗൺ ആണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു റേസ്ഡ് ക്രസ്റ്റ് കൊടുത്തത്. ഈ ഫിഗർ നോക്കി കാണാൻ പറ്റും, ഈ അപ്സ്ട്രീം ബെഡ് കഴിഞ്ഞ പാടെ ഒരു റേസ്ഡ് ക്രസ്റ്റ് കൊടുത്തിട്ട് ഇവിടുത്തെ വാട്ടർ ലെവല് ഡ്രോ ഡൗൺ കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഡൗൺ സ്ട്രീമിലെ ബെഡിൻ്റെ സ്കവറിംഗ് ആണ്. അപ്പോൾ ഇത് കുറക്കണമെങ്കിൽ നമ്മളിവിടെ പ്രോപ്പർ എനർജി ഡിസിപ്പേഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റില്ലിംഗ് ബേസിനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി വാട്ടർ സ്റ്റോറേജ് ഇവിടെ ഉണ്ടാവും. അതിലേക്കാണ് ഇവിടെ നിന്നുള്ള വാട്ടർ വന്ന് ഡിഫ്യൂസ് ചെയ്യുക. അങ്ങനെ അവിടെ ഹൈഡ്രോളിക് ജം ഫോർമേഷനും ഉണ്ടായിട്ട് എനർജി ഡിസിപ്പേഷൻ നടക്കും. അതുവഴി ഈ ഡൗൺ സ്ട്രീം ബെഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ട്രപ്പിസോയ്ഡൽ നോച്ച് ഫോൾ. ഓഗി ഫോളിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ആയ അപ്സ്ട്രീം സൈഡിലെ ഡ്രോ ഡൗൺ അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോളാണ് ട്രപ്പിസോയ്ഡൽ നോച്ച് ഫോൾ എന്ന് പറയുന്നത്. നോച്ച് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അത്തരത്തിൽ നോച്ചസ് കൊടുത്തിട്ട് നോച്ചസിൻ്റെ അകത്ത് കൂടി അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വെള്ളം വീഴുന്ന ഒരു രീതിയാണ് ട്രപ്പിസോയ്ഡൽ നോച്ച് ഫോളിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് ഫ്രീ ആയിട്ട് വാട്ടർ ഫോൾ ചെയ്യുന്ന ടൈപ്പ് ഫോളുകളെയാണ് നമ്മൾ ഹൈ ക്രസ്റ്റഡ് ഫോൾ എന്ന് പറയാം. ഓക്കെ, ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് താഴത്തോട്ട് വെള്ളത്തിന് ഫോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ലൈക്ക് ഈ ഡൗൺ സ്ട്രീം സൈഡിലെ വാട്ടർ ലെവൽ കുറേ കൂടി മുകളിലാണ്, സോ ഫ്രീ ഫോളിന് അവിടെ പറ്റുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ലോ ക്രസ്റ്റഡ് ഫോൾ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഹൈ ക്രസ്റ്റഡ് ഫോൾ അവിടെ കാണിച്ചിരിക്കുന്നത്, കാരണം അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വാട്ടർ ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോച്ചസ് കൊടുക്കുന്നത് വഴി നമുക്ക് അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അപ്സ്ട്രീം സൈഡിൽ ഒരിക്കലും വാട്ടറിൻ്റെ ഹെഡിങ് അപ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് വെള്ളം അവിടെ നിൽക്കില്ല, ആവശ്യത്തിനുള്ള കറക്റ്റ് ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ നോച്ചസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നോച്ചസിൻ്റെ ഈ വാട്ടർ എൻട്രർ ആവുന്ന ഭാഗം, അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഈ നോച്ചിലേക്ക് വാട്ടർ വരുന്ന ഭാഗത്ത് ഒരു സ്മൂത്ത് എൻട്രൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ
ഡൗൺസ്ട്രീം സൈഡിലേക്ക് വെള്ളം വീഴുന്ന ഈ ഒരു ഭാഗത്ത് ഒരു പ്രൊജക്റ്റിംഗ് ലിപ്പും കൂടി കൊടുക്കാറുണ്ട്. ഇത് പ്രോപ്പറായിട്ട് വാട്ടർ ഇങ്ങോട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഒരു ഡയഗ്രം ആണ്. നമ്മൾ ഫ്രണ്ട് എലിവേഷൻ നോക്കുകയാണെങ്കിൽ നോച്ചസ് കാണാൻ പറ്റും, ആൻഡ് അതിൻ്റെ സൈഡ് വാളും കാര്യങ്ങളൊക്കെ. ഇനി ഒരു നോച്ചിൻ്റെ ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ അപ്സ്ട്രീം സൈഡിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇതിലൂടെയാണ് വാട്ടർ ഇങ്ങനെ കയറിയിട്ട് പുറത്തോട്ട് ഫോൾ ചെയ്യുക. ഇതിൻ്റെ സെക്ഷണൽ വ്യൂവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു നോച്ച് ഫോൾ ആണ്. നെക്സ്റ്റ് വൺ സൈഫൺ വെൽ റോക്ക്. ഈ പേര് പോലെ തന്നെ വെൽസ് ആണ് ഇതിൽ ഉള്ള ഒരു സ്ട്രക്ചർ. അതായത് ലാർജ് ഡ്രോപ്പ് റിക്വയർ ചെയ്യുന്ന ഒരു സ്ഥലം, അതേപോലെ തന്നെ അവിടെ ഡിസ്ചാർജ് വളരെ ചെറുതാണ്. അത്തരം കേസിലാണ് സൈഫൺ വെൽ ഡ്രോപ്പ് സാധാരണയായിട്ട് ചൂസ് ചെയ്യാറുള്ളത്. അതായത് അപ്സ്ട്രീം സൈഡിൽ ഒരു ഇൻലെറ്റ് വെല് പ്രൊവൈഡ് ചെയ്യും, ഡൗൺ സ്ട്രീം സൈഡിൽ ഒരു ഔട്ട്ലെറ്റ് വെല് ഉണ്ടാവും. ഈ രണ്ട് വെല്ലിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു പൈപ്പ് പോകുന്നുണ്ടാവും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഫിഗറിൽ, ഈ ലോഞ്ചിട്ടുള്ള സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന പോലെ നടുവിലൊരു റോഡുണ്ട്. ഇത് ലോഞ്ചിട്ടുള്ള സെക്ഷനാണ്. അതായത് ഒരു റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ അപ്സ്ട്രീം സൈഡ് ഉള്ളത് കനാലിൻ്റെ. ഈ റോഡിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ അപ്പുറത്തെ സൈഡിലാണ് കനാൽ ഡൗൺ സ്ട്രീം ഉള്ളത്. സോ ഈ റോഡിനെ ക്രോസ് ചെയ്യണം നമ്മുടെ കനാലിന്. അതേപോലെ തന്നെ അവിടെ ഒരു ഫോളും വേണം. ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്നത് ഈ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്ന കനാലിനെ ഒരു ഇൻലെറ്റ് വെല്ല് ഉണ്ടാക്കിയിട്ട് ആ വെല്ലിലോട്ട് ഫോളോ ചെയ്യും. ആ വെല്ലിൽ നിന്ന് ആ ഡൗൺ ഏറ്റവും താഴെ ഒരു പൈപ്പ് കൊടുത്തിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ ആ പൈപ്പിലൂടെ വാട്ടർ ഒഴുകിയിട്ട് ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള മറ്റൊരു വെല്ലിലേക്ക് വാട്ടർ എത്തും. എൻ്റെ അവിടെ നിന്ന് ആ കനാല് കണ്ടിന്യൂ ചെയ്യും. സോ ദാറ്റ് ഈ ഇടയിലുള്ള പോർഷനെ ഒന്നും തന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് സൈഫൺ വെൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇമേജ് ആണിത്. ഇവിടെ നിന്ന് കനാല് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. സോ ഇവിടെ ഇൻലെറ്റ് വെല്ല് കൊടുത്തിട്ട് ആ ഇൻലെറ്റ് വെല്ലിലേക്ക് വാട്ടർ ഫോളോ ചെയ്യും, ആൻഡ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് വഴി അപ്പുറത്തെ എൻഡിലേക്ക് വാട്ടർ എത്തും, ആൻഡ് ഇവിടെ നിന്ന് കനാല് കണ്ടിന്യൂ ചെയ്യും. ഈ ഇടയിൽ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ പറഞ്ഞാൽ റോഡാണ്. അപ്പോ ഇതില് നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻലെറ്റ് വെല്ലാണ്, ഇത് ഔട്ട്ലെറ്റ് വെല്ലാണ്. ഈ ഔട്ട്ലെറ്റിൽ നമ്മൾ വെല്ല് തന്നെ പ്രൊവൈഡ് ചെയ്യണം നിർബന്ധമില്ല. ഒരു ചെറിയൊരു വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റേൺ ആയാലും മതി. അത് അവിടുത്തെ ഡിസ്ചാർജിനെയും ഡ്രോപ്പിൻ്റെ ഹൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ വെല്ല് കൊടുക്കണോ അതോ ചെറിയൊരു സിസ്റ്റേൺ കൊടുത്താൽ മതിയോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1.8 മീറ്ററിനെക്കാളും കൂടുതലായിട്ടുള്ള ഫോളോ അല്ലെങ്കിൽ 0.29 ക്യുമെക്സിനെക്കാളും കൂടുതലായിട്ട് ഡിസ്ചാർജ് വരുമ്പോഴാണ് ഡൗൺ സ്ട്രീമിൽ വെല്ല് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെക്കാട്ടും കുറവാണെങ്കിൽ ഒരു സിസ്റ്റേൺ പ്രൊവൈഡ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഈ അപ്സ്ട്രീം സൈഡിലുള്ള ഈ കനാല് ഇൻലെറ്റ് വെല്ലിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു നോച്ച് വഴിയാണ് ഈ ഒരു ഫോള് ഉണ്ടാവുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് ഒരു നോച്ച് പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഒരു കനാല് ഇങ്ങനെ വന്നിട്ട് ഒരു വെല്ലിലോട്ട് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവും, പിന്നീട് ഇപ്പുറത്ത് വേറൊരു വെല്ലിൽ നിന്ന് കനാല് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു റോഡോ മറ്റോ ഉണ്ടെങ്കിൽ അത് അവിടെ കാണാൻ സാധിക്കും. ആ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ സാർദ ടൈപ്പ് ഫോൾ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർട്ടിക്കൽ ഡ്രോപ്പ് ആണ്. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഇത് അപ്സ്ട്രീം ബെഡാണ്, അവിടെ ഇത് ഡൗൺ സ്ട്രീം ബെഡാണ്. അപ്സ്ട്രീം നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് ഡയറക്റ്റ്ലി വാട്ടർ ഫോളോ ചെയ്യാണ്. ഇവിടെ വേറെ യാതൊരു വിധ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ഫോളിങ് ആണ്. ഇത് വളരെ സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോളാണ്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഉത്തർപ്രദേശിലെ സാർദ കനാൽ സിസ്റ്റത്തിലാണ്. അപ്പോൾ അവിടെ ഈ ഒരു കനാൽ സിസ്റ്റത്തിൽ ഒരുപാട് ഡ്രോപ്സ് ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാടെണ്ണം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോള് അവർ അന്വേഷിച്ചു. അങ്ങനെയാണ് ഈ സാർദ ടൈപ്പ് ഫോളിലേക്ക് എത്തുന്നത്. പിന്നെ അവിടുത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഈ യു പിയിൽ സാർദ കനാൽ സിസ്റ്റത്തിൻ്റെ ആ ഭാഗത്തുള്ള സോയിലിൻ്റെ ഒരു കണ്ടീഷൻ, ഏറ്റവും ടോപ്പിൽ ഒരു തിൻ ലെയർ ഓഫ് സാൻഡി ക്ലേ ആണ്, അതിൻ്റെ താഴെ പ്യുവർ സാൻഡാണ്. അപ്പോൾ ഇത്തരത്തിൽ കനാൽ ഉണ്ടാക്കുമ്പോൾ അത് ആ മുകളിലത്തെ സാൻഡി ക്ലേയിൽ തന്നെ ഉണ്ടാക്കണമായിരുന്നു. കാരണം ഈ പ്യുവർ സാൻഡ് എത്തിക്കഴിഞ്ഞാൽ അവിടെ സീപ്പേജ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ മാക്സിമം ഈ സാൻഡി ക്ലേയിൽ തന്നെ കനാൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അങ്ങനെ ആണ് ഇത്തരത്തിലുള്ള വളരെ ചെറിയ ഹൈറ്റുള്ള സാർദ ടൈപ്പ് പാളുകൾ അവിടെ കൊടുത്തത്. സോ ഇതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂടുകയാണെങ്കിൽ
അതായത് ഇതൊരു ഹൈ ക്രസ്റ്റഡ് ഫോൾ ആണെങ്കിൽ നമ്മളിവിടെ ഇത്തരത്തിൽ ഒരു വാട്ടർ കുഷ്യൻ പ്രൊവൈഡ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ഇവിടേക്ക് ഫോൾ ചെയ്യുമ്പോൾ ആ വാട്ടർ നല്ല എനർജി ഉണ്ടാവും. സോ ആ എനർജി വെച്ചിട്ട് ഇതിൻ്റെ ഡൗൺ സ്ട്രീംസ് ആയിട്ടുള്ള ബെഡിന് ഡാമേജസ് ഉണ്ടാവും. അപ്പം അത് ഉണ്ടാവാതിരിക്കാനാണ് ഇവിടെ ഒരു വാട്ടർ കുഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ടർ കുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് പോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ആ സിസ്റ്റങ്ങളിൽ വാട്ടർ നമ്മൾ നിർത്തും. സോ ഇവിടുന്ന് വാട്ടർ ഫോൾ ചെയ്യുമ്പോൾ ഇതൊരു കുഷ്യനായിട്ട് ആക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ബെഡിനെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് വാട്ടർ കുഷ്യൻ. ഇത് സാർദ ടൈപ്പ് ഫോളിൻ്റെ വേറൊരു ഫിഗർ ആണ്. ദെൻ സ്ട്രെയിറ്റ് ഗ്ലേസിസ് ഫോൾ. സ്ട്രെയിറ്റ് ഗ്ലേസിസ് ഫോൾ എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഗ്ലേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു സർഫസിനെ നമുക്ക് ഗ്ലേസിസ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് സർഫസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫോൾ ക്രിയേറ്റ് ചെയ്യാം. സോ അപ്സ്ട്രീം സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡൗൺ സ്ട്രീം വരെ എത്തുന്ന രീതിയിലുള്ള ഒരു സ്ലോപ്പിംഗ് ഗ്ലേസിസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ലോപ്പിംഗ് ഗ്ലേസിസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എനർജി ഡിസിപ്പേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് വാട്ടർ കുഷ്യൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഇവിടെ ഈ ഒരു വാട്ടറിന് ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ക്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ബെഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റോൺ പിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ സാധാരണയായിട്ട് 2-in-1 എന്നുള്ളൊരു സ്ലോപ്പാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. കോൺക്രീറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാകുക. ഈ ഒരു സ്ട്രെയിറ്റ് ഗ്ലേസിസ് ഫോളിൻ്റെ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ് ഈ മോണ്ടേക് ടൈപ്പ് ഫോൾ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ഗ്ലേസിസ് ഫോളിന് പ്രോപ്പർ ആയിട്ടുള്ള എനർജി ഡിസിപ്പേഷൻ നടക്കാതെ വന്നപ്പോൾ അതിൻ്റെ ഈ സ്ലോപ്പിംഗ് സർഫസ് ഒരു പരാബോളിക് ഗ്ലേസിസ് ആയി കൊടുത്തു. കുറച്ച് ഒരു പരാബോളിക് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആക്കി കൊടുത്തത് കൊണ്ട് തന്നെ അവിടെ എനർജി ഡിസിപ്പേഷൻ കുറച്ച് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പരാബോളിക് ആയിട്ടുള്ള പ്രൊഫൈലിനെ നമ്മൾ മോണ്ടേക് പ്രൊഫൈൽ എന്ന് വിളിക്കും. ഓക്കെ, ഇതും കോൺക്രീറ്റിൽ തന്നെയാണ് ഉണ്ടാകുക. അതുപോലെ ബെഡ് പിച്ചിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഓർ ബാഫിൾ ഫോൾ ആണ്. എന്താണ് ഈ ബാഫിൾ വാൾസ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എനർജി ഡിസിപ്പേഷന് വേണ്ടി കൊടുക്കുന്ന വാൾസ് ആണ് ഈ ബാഫിൾ വാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ കണ്ട ഈ സ്ലോപ്പിംഗ് ഗ്ലേസിസിന്റെ ഡൗൺ സ്ട്രീം എൻഡിൽ ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്തിട്ട് എനർജി ഡിസിപ്പേഷൻ ഉറപ്പാക്കുന്ന ടൈപ്പ് ഓഫ് ഫോൾ ആണ് ബാഫിൾ ഫോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് ഇംഗ്ലീഷ് ഫോൾ എന്നും പറയാറുണ്ട്. ഇതും കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത രീതിയിലുള്ള ബാഫിൾ വാൾസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും സ്റ്റോൺ പിച്ചിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ആൻഡ് കർട്ടൈൻ വാൾസും ഉണ്ടാവും. ദെൻ റാപ്പിഡ്സ്. റാപ്പിഡ്സ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തിലുള്ള അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ലോപ്പിംഗ് ആയിട്ടുള്ള സർഫസ് കൊടുക്കുന്നതാണ് ഈ റാപ്പിഡ് ഫോൾ എന്ന് പറയുന്നത്. നോക്കി കഴിയും കുറച്ചധികം ലെങ്തിൽ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു സർഫസ്. സാധാരണ 1:15 to 1:20 ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇതിന് വളരെ ലെങ്തിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എക്കണോമിക്കൽ അല്ലാതാവുകയും പിന്നീട് അത് ആരും ഉപയോഗിച്ചിട്ടില്ല. വെസ്റ്റേൺ യമുന കനാൽസിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി മോഡിഫൈഡ് വേർഷനാണ് ഈ സ്റ്റെപ്ഡ് ഫോൾ എന്ന് പറയുന്നത്. ഈ ഒറ്റ ഒരു ലോങ് സ്ലോപ്പിംഗ് സർഫസ് കൊടുക്കാതെ അതിന് സ്റ്റെപ്പ് വൈസ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് സ്റ്റെപ്ഡ് ഫോളിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ എനർജി ഡിസിപ്പേഷൻ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് നടക്കും മുന്നത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട്. ഇത്രയും ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളിനെ പറ്റി പറയാനുള്ളത്.